തോട്ടമേഖലയിലെ നൂറിലധികം റേഷൻ കടകൾ തുറക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ്. വെള്ളിയും ശനിയും ഒഴികെയുള്ള ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറക്കാറേയില്ല. മാസങ്ങളായി തുടരുന്ന റേഷൻ കട ഉടമകളുടെ ഈ പതിവിനെതിരെ പടിവാങ്ങി നടപടി ഒഴിവാക്കുകയാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ. ഇടുക്കിയിലെ തേയിലത്തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകൾ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് തുറക്കുന്നതെന്നറിഞ്ഞാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം കടകൾ തുറക്കണമെന്നാണ് നിയമം. തോട്ടം തൊഴിലാളികളും അല്ലാത്തവരും തിങ്ങിപ്പാർക്കുന്ന ഭാഗത്ത് ഞങ്ങൾ അന്വേഷണം തുടങ്ങി. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 20 കടകൾ പരിശോധിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെ കടകൾ തുറക്കുന്നേയില്ല. മറ്റു മേഖലകളിലും ഇതുതന്നെയാണ് അവസ്ഥ. മേഖലയായതുകൊണ്ട് റേഷൻ കട എല്ലാ ദിവസവും തുറക്കുന്നില്ല. അവർ വെള്ളി ശനി ദിവസങ്ങൾ തുറക്കും, ഇടയ്ക്ക് ഒരു ദിവസം കൂടെ തുറക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ശനിയാഴ്ചയും മാത്രമാണ് കടകൾ തുറക്കുന്നതെന്ന് മനസ്സിലായി. ഇത് കടക്കാർ തന്നെ രഹസ്യമായി സമ്മതിക്കുകയും ചെയ്തു. ഇതിന് അവരുടേതായ ന്യായീകരണവും. തോട്ടമേലായോണ്ട് അവർ ഈ പണിക്ക് പോയിട്ട് ഈ വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം അവര് സാധനം വാങ്ങിക്കാൻ വരുന്നുള്ളൂ. പിന്നെ ഞങ്ങളിവിടെ വെറുതെ കട തുറന്ന് ഇങ്ങനെ ഒച്ചകണ്ട കാര്യമില്ല. ഇവിടെ ഒരാൾക്ക് ആ ഇരിക്കുകയും വേണ്ട. എല്ലാം പണിക്കൊന്നുണ്ട്. ഈ രണ്ട് ദിവസം തുറക്കുള്ളൂ. ഇവിടെ ഒരുപാട് പുതുലുകാരുണ്ട്. അവരന്നു പണിയെടുത്ത് കഴിയുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ റേഷൻ കട തുറക്കാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. തൊഴിലാളികൾ സാധനം വാങ്ങാനെത്തുന്ന ശനിയാഴ്ച പോലും തുറക്കാത്ത കടകളും കാണാനായി. മാസത്തിൽ ഒരു ദിവസം ഈ കടകളെല്ലാം സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതാണ്. കടക്കാർ ഇടപെട്ട് സ്ഥലം മാറ്റുമെന്ന് ഭയന്ന് ആരും നടപടിക്ക് ശുപാർശ ചെയ്യാറില്ല. കടകൾ തുറക്കുന്നില്ലെന്ന കാര്യം സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി അറിയാം. എന്നാൽ പടിവാങ്ങി കടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നത്. ഇരുവർക്കുമെതിരെ നടപടിയെടുക്കാൻ ഇനി സർക്കാരാണ് തയ്യാറാകേണ്ടത്. ഇടുക്കിയിൽ നിന്നും KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.